നമുക്ക് ഈ പഠിക്കുന്ന സബ്ജക്റ്റിനോടൊപ്പം വാല്യൂ ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ ഒരു ബികോമിൻ്റെ കാര്യം ടാലിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് എടുത്താലും അത് ഇൻഡസ്ട്രിക്ക് അനുയോജ്യമാകുന്ന വാല്യൂ ആയിട്ടുള്ള ടെക്നിക്കൽ കോഴ്സുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകളും ഒരു കുട്ടിക്ക് ചേരാം. അതിന് സമയം മുടക്കി വേറൊരു സ്ഥലത്ത് പോയി യാത്ര ചെയ്ത് ഒന്നും ചെയ്യേണ്ട, ഇപ്പോഴത്തെ കാലഘട്ടം മാറിയപ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ തന്നെ ഇത്തരത്തിലുള്ള വാല്യൂ ആയിട്ട് കോഴ്സുകൾ ചെയ്യാം. എന്താണ് ഒരു വാല്യൂ ആയിട്ട് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളൊരു നാളെ ഒരു ജോലിക്ക് പോയി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണ ഡിഗ്രിയേക്കാളും എനിക്കൊരു എക്സ്ട്രാ ഒരു സ്കില്ലുണ്ട് അല്ലെങ്കിൽ ഒരു നോളജ് ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് വാല്യൂ ആഡ് കോഴ്സ്. ഏതൊരു എംപ്ലോയറും ഒരു വാല്യൂ ആഡുള്ള ഒരു കാൻഡിഡേറ്റിനെ പ്രിഫർ ചെയ്യും. അതിനുവേണ്ടി കുട്ടികൾക്ക് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോം വെബ്സൈറ്റുകളുണ്ട്. ഒന്ന് അതിൻ്റെ പേരാണ് കോഴ്സെറ എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് എഡെക്സ് എന്ന് പറയും, പിന്നെ ഒന്ന് യുഡമി, യുഡാസിറ്റി. ഇതൊക്കെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ ഒരുക്കുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോംസാണ്. നമ്മളൊരു വളരെ ചെറിയൊരു തുക, ഒരു 500 രൂപയോ 1000 രൂപയോ മുടക്കി ഇത്തരത്തിലുള്ള ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്താൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാല്യൂ ആഡഡ് സർട്ടിഫിക്കേഷനും കൂടി എടുക്കാൻ പറ്റുകയും അതിന് നാളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ജോലി കിട്ടുന്നതിന് ആഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആഡായിട്ട് തന്നെ അത് മാറുകയും ചെയ്യും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുട്ടികളത് ശ്രദ്ധിക്കണം, പേരൻസും അത് ശ്രദ്ധിക്കണം. ഇതിന് വലിയ സമയം എടുക്കുന്നില്ല, വലിയ തുകയും ആകുന്നില്ല. AICTയുടെ തന്നെ സ്വയം എന്നും പറഞ്ഞൊരു പോർട്ടലുണ്ട്, ആ പോർട്ടലിൽ പോയി തന്നെ പല ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻസും എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പല യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് വാല്യൂ ആഡ് സർട്ടിഫിക്കേഷൻസ് കുട്ടികൾ തീർച്ചയായിട്ടും എടുക്കണം. അതിന് സയൻസ്, മാത്സ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്നുള്ള ഒരു വ്യത്യാസമില്ല, ഏതൊരു സബ്ജക്റ്റിനും അതുമായി ബന്ധപ്പെട്ട വാല്യൂ ആഡ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ എടുക്കാം. അത് മാത്രമല്ല, ഒരു കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന എക്സ്ട്രാ കരിക്കുലർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണം. അത് ചിലപ്പോൾ അത് പെർഫോമിംഗ് ആർട്സ് ആയിരിക്കാം, ചിലപ്പോൾ അത് സ്പോർട്സ് ആയിരിക്കാം, NSS ആയിരിക്കാം, NCC ആയിരിക്കാം, ചിലപ്പോൾ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളായിരിക്കാം. ഇതിൽ കൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസും സ്കിൽസും ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോഴും അത് നാളെ ഒരു തൊഴിൽ തേടാനും ഒക്കെ ഒരു വലിയൊരു കോൺഫിഡൻസ് പ്ലസ് പോയിന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.